സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇംഗ്ലീഷിൽ സെനോടാഫ് എന്നൊരു വാക്യമുണ്ട്. മൃതദേഹം കണ്ടെടുക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളിൽ സ്മാരകമായി സ്ഥാപിക്കുന്ന ഒരു കുടീരമാണത്. കെനോസ്റ്റാഫോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണത് വരുന്നത്. ഒഴിഞ്ഞ കല്ലറ എന്നാണ് അർത്ഥം. നമ്മുടെ ഉത്ഥാന അനുഭവത്തിൽ ഒരു ഒഴിഞ്ഞ കല്ലറ കിടപ്പുണ്ട് ഹൃദയഭാഗത്തായി തന്നെ. എന്നാൽ തിരോഭവിച്ച തിരിച്ചുവരാനാകാത്ത വിധം നഷ്ടപ്പെട്ടു പോയവന്റെ സാക്ഷ്യ കുടീരമല്ല അത്. ഒഴിഞ്ഞ കല്ലറ എന്നാൽ മരണത്തിന്റെ ശക്തി നിത്യമായി വിഫലമായി പോയി എന്നാണ് അർത്ഥം. ഇനി കല്ലറകളെ നിറയ്ക്കാൻ മരണത്തിനാകില്ല. കബറിടത്തിന്റെ വീമ്പ് നാഥൻ ഇല്ലാതാക്കി മരണത്തിന്റെ വിഷപ്പല്ല് ഒടിച്ചു കളയുകയും ചെയ്തു. അതിനാൽ തന്നെ ഒഴിഞ്ഞ കല്ലറ എന്നത് കല്ലറയുടെ പരാജയവും ഉദ്ധിതന്റെ നിത്യമായ വിജയവും പ്രകടമാക്കുന്ന ഒരു അനുഭവമാണ് ഒഴിഞ്ഞ കല്ലറ. അതിനാൽ തന്നെ ഒഴിഞ്ഞ ഒരു വിശ്വാസാനുഭവമല്ല. കെനോസ് എന്നൊരു വാക്ക് ശൂന്യതയെ സൂചിപ്പിക്കുന്നു. ഇന്നലെ 1 കൊരിന്ത്യർ 15 ശ്ലീഹ ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെയെല്ലാം ഉയർപ്പിനെ പഠിപ്പിച്ചപ്പോൾ ഈ വാക്കുകളും ആശയങ്ങളും കടന്നു വരുന്നുണ്ടായിരുന്നു. ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ വിശ്വാസം വ്യർത്ഥമായേനെ, അധ്വാനങ്ങൾ ശൂന്യമായേനെ എന്ന്, തന്റെ നേർക്ക് ചൊരിയപ്പെട്ട ദൈവകൃപ, ഫലശൂന്യമായില്ല എന്ന്. ക്രിസ്തുവിലൂടെ ദൈവിക വിജയം നേടിയിരിക്കുന്ന നമ്മുടെ അധ്വാനങ്ങൾ നിഷ്ഫലമാകുന്നില്ല എന്ന്. ഫിലിപ്പിയർ 2 ക്രിസ്തുവിന്റെ കുരിശിനെയും ഉത്ഥാനത്തെയും കോർത്തിണക്കി സംസാരിക്കുമ്പോൾ ശ്ലീഹ ക്രിസ്തുവിന്റെ സ്വയം ശൂന്യമാകലിനെ ഒരു പാഠമായി പകരുന്നുണ്ട്. കെനോസിസ്, നമ്മുടെ പൊള്ളയായ മിഥ്യാബോധങ്ങളുടെയും കലഹങ്ങളുടെയും മേലെ കെനോഡോക്സിയ, അവയ്ക്ക് ഒരു തിരുത്തായിക്കൊണ്ട്. ഒഴിഞ്ഞ കല്ലറ അതിനാൽ തന്നെ ഉയർപ്പിക്കപ്പെട്ടവരുടെ ശിഷ്ടമുദ്രയാണ്. മാരകമായ ഒന്നിനും ഇടമില്ലാത്ത ജീവൻ പരന്നൊഴുകുന്ന ഇടം. യോഹന്നാൻ  20:7 ശ്രദ്ധിച്ചാൽ ഉദ്ധിതൻ തന്റെ തൂവാല കല്ലറയിൽ ഭദ്രമായി മടക്കി വെച്ചിരിക്കുന്നത് വ്യക്തമായി വിവരിക്കപ്പെടുന്നുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുവൻ ഇരിപ്പിടം വിട്ടുപോകുമ്പോൾ താൻ മടങ്ങിവരും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. മടങ്ങി വരുന്നില്ല എങ്കിൽ അവൻ ആ തൂവാല ചുരുട്ടിക്കൂട്ടി വയ്ക്കുകയേയുള്ളൂ. ഒഴിഞ്ഞ കല്ലറയിന്മേൽ നാഥൻ മുദ്ര വെച്ചുവെന്നർത്ഥം. മരണം ഇനി നാഥനെ ഭയക്കണം. അവൻ എങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർപ്പ് എന്നതൊരു കെട്ടുകഥയല്ല എന്ന് യഹൂദ പുരോഹിത പ്രമാണികൾ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മത്തായി 28:8 അവർ വലിയ കൈക്കൂലി കൊടുത്തുകൊണ്ട് കാവൽ സൈന്യത്തെ കൊണ്ട് പറയിക്കുകയാണ് ക്രിസ്തുവിന്റെ ശരീരം ശിഷ്യർ എടുത്തുകൊണ്ടുപോയി എന്ന്. ഉയർപ്പ് കള്ളക്കഥയായി പ്രചരിപ്പിക്കപ്പെടുന്നുവെന്ന് ഡേവിഡ് കേസിക് എന്നൊരു വേദവ്യാഖ്യാതാവ് നിരീക്ഷിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. കാവൽ സൈന്യത്തിൽപ്പെട്ട ഒരാൾ പോലും ഉണർന്നിരിക്കാത്ത വിധം എല്ലാവരും ഉറങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങിയാൽ മരണശിക്ഷ ലഭിക്കുമെന്ന് റോമൻ ശീലത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അത്ര ഗാഠനിദ്രയായി ഇരുന്നിരിക്കണം. അല്ലെങ്കിൽ കല്ലുരുട്ടി മാറ്റുന്ന ബഹളങ്ങളും ആളനക്കവും അവർ കേട്ടിട്ടുണ്ടാകണം. ആ ഉറക്കത്തിനിടയിലും പക്ഷേ അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ശിഷ്യരാണ് ശരീരം മോഷ്ടിച്ചതെന്ന്. ഒരു മിനിമം നിലവാരം പോലുമില്ലാത്ത കള്ളത്തരങ്ങളാണ് ഈ പടച്ചു വിട്ടിരിക്കുന്നതെന്ന് ഏറെ പറയേണ്ടതില്ലല്ലോ. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ നിരാകരിക്കാൻ ലോകം ചമയ്ക്കുന്ന ഭാഷ്യങ്ങളെല്ലാം പൊള്ളയായി പോകുകയാണ് കെനോസ്. പുരോഹിതരുടെ ഓഹരിയും ഭാഗധേയവും ദൈവമാണ് സംഖ്യ 18:20. എന്നാൽ ദേവാലയത്തെ കൊള്ളസങ്കേതമാക്കിയ ഈ പൗരോഹിത്യ വർഗത്തിന് ദൈവം എന്നത് എന്ത് ഭാഗധേയം, എന്ത് ഓഹരി? ദേവാലയത്തിന്റെ മുഴുവൻ സമ്പത്തും അവരുടെ ഓഹരിയായി അവർ കൈക്കലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് അവർ വലിയ കൈക്കൂലികൾ കൊടുക്കാനും മടിക്കുന്നില്ല ദൈവമെന്ന ഓഹരിയെയും ഭാഗധേയത്തെ മറന്നുകൊണ്ട്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 16 ഒരു പുരോഹിതനല്ലാത്ത ദാവീദ് പാടുന്നു കർത്താവാണ് തന്റെ ഓഹരിയും ഭാഗധേയവുമെന്ന്. ഹൃദയത്തിൽ ബലിയർപ്പിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുരോഹിതരായി മാറുകയാണ്. ദാവീദിന്റെ മിക്താം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. സ്വർണമെന്നും ആവരണം പൊതി എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. കവറിംഗ്, മൗനത്തിന്റെ മുദ്രയാണത്, രഹസ്യം. അതിനാൽ തന്നെ മരണക്കയത്തിൽ വീണ ഒരുവന്റെ നിശബ്ദമായ പ്രാർത്ഥനകളാണവ. എന്നാൽ അത് തങ്കത്തേക്കാൾ അമൂല്യമായി മാറുകയാണ് കല്ലറയിൽ കിടന്ന് കർത്താവ് ഉയർത്തിയ പ്രാർത്ഥന പോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ പരിശുദ്ധനുണ്ടായ ഉത്ഥാനത്തിന്റെ അനുഭവം തനിക്കും സംലബ്ധമായി എന്ന് ദാവീദ് പറയുന്നത്. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇന്ന് പന്തക്കൂസ്ത പ്രഘോഷണവേളയിൽ പത്രോസ് ശ്ലീഹ ഈ സങ്കീർത്തനമാണ് ഉദ്ധരിക്കുന്നത്. അപ്പോസ്തലപ്രവർത്തനം 2:14 ദാവീദ് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണെന്ന് പഠിപ്പിക്കാൻ.
ദാവീദ് തൊട്ടനുഭവിച്ചതുപോലെ ക്രിസ്തുവിനോടൊപ്പം നമ്മളെല്ലാം ഉയർപ്പിക്കപ്പെടുമെന്ന് വ്യക്തമാക്കാൻ